ഫ്രണ്ട്സ്, മമ്മി പെറ്റ്സ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇലച്ചെടികളുടെ കുറച്ച് കളക്ഷൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. കുറച്ചൊക്കെ ഉള്ളൂ, അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പിറ്റോണിയ പ്ലാന്റ് ആണ്. പിറ്റോണിയയുടെ വലിപ്പമുള്ള ഇലയാണിത്. ഇതും അതെ, ഇതിനകത്ത് ചെറിയ വേറൊരു കളറും കൂടെയുണ്ട്. ഇതെല്ലാം വലിപ്പമുള്ള ഇലയും. പിറ്റോണിയയ്ക്ക് ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട്. ഞാനിവിടെ അധികം മേടിച്ചിട്ടില്ല, കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കളറ് കുറേ, ഇത് നമുക്ക് ഒരു ചട്ടി കുറേ ഏറെയുണ്ട്. ഇത് പിറ്റോണിയയുടെ ആ കളറ് തന്നെ, ചെറിയ ഇലകളായിട്ടുള്ളത്. നല്ലതാണ്, ഹാങ്ങി ചെയ്തൊക്കെ ഇടാൻ നല്ല സൂപ്പർ ചെടിയാണത്. നല്ല ഭംഗിയാണ് ഹാങ് ചെയ്താൽ. ഞാനിവിടെ ഹാങ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എളുപ്പമാണ് അത് പിടിപ്പിക്കാൻ. അതിൻ്റെ തണ്ട് ഒടിച്ചൊടിച്ച് ഊത്തിയാൽ എളുപ്പം നിറഞ്ഞ് ചട്ടിയിൽ വരും. അത്യാവശ്യം വെയിൽ വേണ്ട ചെടിയാണ്, എന്നാൽ വെള്ളവും വേണം. ഇത് പിലിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് കണ്ടല്ലോ, പിലിയയുടെ നല്ല ഗ്ലേസിങ് ആണ്. അത് തന്നെയല്ല, പേപ്പർ പോലാണ്. ഇതിന് നല്ല കട്ടിയുണ്ട് ഇലയ്ക്ക്. ഇതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ അതിൽ നിന്ന് ചെറിയൊരു തണ്ട് നിന്നത് കെളുത്ത് കയറി വന്നതാണത്. ഇത് കലാത്തിയാണ്, ഇതും കലാത്തിയാണ്. കലാത്തിയുടെ ഇത് രണ്ടും രണ്ട് സൈസ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പം തോന്നും ഒരേ ടൈപ്പിൽ, പക്ഷേ രണ്ടും രണ്ട് ടൈപ്പാണ്. ഇത് കലാടിയം. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര പോയപ്പം വഴിയിൽ നിന്ന് കിട്ടിയതാണ്. വഴിയിൽ നിന്ന് കിട്ടിയ കുറേ കലാടിയത്തിൻ്റെ തൈ നമുക്കിവിടെയുണ്ട്. അതൊരു കലാടിയത്തിൻ്റെ ഇതുമാണ്. അതുപോലെ ഇതൊരു ഫേണുമാണ്. ഇത് ഹാങ് ചെയ്തിടാൻ നല്ലൊരു ഫേണാണ്. ഞാനിതിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ അലോക്കേഷ്യ. അലോക്കേഷ്യയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഇവിടെ ഉണ്ട്. അതും കലാടിയം തന്നെ. അത് ഞാൻ മേടിച്ച കലാടിയാണ്. ഇതൊരു സക്കുലൻ്റ് പ്ലാന്റ് ആണ്. അതിൽ നിന്ന് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് ഒരു ഇലയെടുത്ത് കുത്തിവെച്ചതാണ്. അതിന് അത് ഇപ്പോൾ തൈ നിറച്ച് തൈ വരുന്നുണ്ട്. അതും കലാടിയത്തിൻ്റെ ഒരു വെറൈറ്റി. അതും കലാടിയാണ്. ആ പ്ലാന്റിൻ്റെ പേരെനിക്കറിയത്തില്ല. കലാത്തിയാണോ എന്താ അതിൻ്റെ പേര്? സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതിൻ്റെ പേര്. നല്ല രസമാണ് അത് കാണാനേല. ഇതും കലാത്തിയ തന്നെയാണ്. അത് പിലിയ തന്നെ. പിലിയയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല പക്ക ഇൻഡോർ പ്ലാന്റ് ആണ്. അകത്ത് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് അത് കുറേ ഒരു മാസത്തോളമൊക്കെ അനങ്ങാതെ നിന്നോളും. ഒരു കുഴപ്പമില്ല അതിന്. അത് അഗ്ലോണിമയുടെ കുറേ തൈകൾ വെറൈറ്റി അങ്ങനെ വെച്ചേക്കുന്നതാണ്. മിൽക്കി ബാമ്പു ഉണ്ട്, അതിനിടയ്ക്ക് കലാത്തിയ ഉണ്ട്. അത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ, ഫിഷ് കുക്ക്, പെപ്പറോമിയ, അങ്ങനെ കുറേ എണ്ണം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. മാക്സിമം ഫ്രണ്ടിലെല്ലാം ചെടിയാണ്. ഇടയില്ല ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞ്. ഇതൊരു ഫേണാണ്, നല്ല നന്നായിട്ട് വരും. ഇത് ഞാൻ ഈ ഇട മഴയെല്ലാം കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് വളർന്ന് ഇതുപോലെ തൂങ്ങി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് കളയാറായി. കട്ട് ചെയ്ത് വിട്ട് നമ്മൾ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ അവർ നല്ല സുന്ദരമായിട്ട് വളർന്നു വരും. ഇത് വാട്ടർ ബാമ്പു. വാട്ടർ ബാമ്പു നമുക്ക് മണ്ണിനകത്തും വെക്കാം, വെള്ളത്തിലും വെക്കാം. ഞാനിപ്പോൾ ഇത് മണ്ണിനകത്താണ് വെച്ചിരിക്കുന്നത്.
നല്ല ഭംഗിയാണ്. ചൈനീസുകാരുടെ ഒരു ഇതാണ്, നമ്മുടെ ലക്കി ബാമ്പു ഒക്കെ പോലെ അവർ അവരുടെ ഭാഗ്യത്തിന് വേണ്ടിയൊക്കെ വെക്കുന്നൊരു സംഭവമാണിത്. ഇത് അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക്ക്. ഇതെല്ലാം കലാത്തിയയുടെ തൈകളാണ്. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, അറിയായിരുന്നു അത് മറന്നു പോയതാണ്. ഇത് അലോക്കേഷ്യയാണ്. ഇതിന് ഗ്രീൻ കളറ്, നിറച്ച് ഇല നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലകൾ കാണാൻ. ഇതിനും ബൾബ് പോലെ ഒരു സംഭവം അടിയിലുണ്ട്, അതേ നിന്ന് പൊട്ടി 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 തൈകൾ കിളുത്തു വരും. ഇതൊരു ഇലച്ചെടി ഞാൻ കഴിഞ്ഞ ദിവസം നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഇച്ചിരി വലുതാകുന്ന ചെടിയാണ്, പക്ഷേ നമ്മൾ ചട്ടിയിലൊക്കെ നിർത്തുമ്പം ബുഷിയായിട്ട് നിൽക്കും. ഇത് ബുഷിയാന്ന് പറയുന്ന ചെടിയാണ്, ഡാൻസിംഗ് കേൾ എന്ന് പറയും. ഇതിൻ്റെ വെറൈറ്റി എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി നഷ്ടപ്പെട്ടു, ഇനി അത് പുതിയതാക്കണം. ഇത് കലയാടിയത്തിൻ്റെ ഒരു ഇതാണ്, ചേമ്പ് വെറൈറ്റി, ഗ്രീൻ കളറ്. ഇതെല്ലാം കലാത്തിയയുടെ വെറൈറ്റികളാണ്. കലാത്തിയ അഗ്ലോണിമ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ കളറിലെ ഇലയുള്ള, അതിൻ്റെയും പേരെനിക്കറിയില്ല. അത് നമ്മുടെ ഡോങ്കിട്ടയിൽ, ഡോങ്കിട്ടയിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട്. ഇത് വയലറ്റ് പ്ലാന്റ് എന്ന് പറയും, വെൽവെറ്റ് പ്ലാന്റ്. ഇന്നുകണ്ട കണ്ടാൽ നല്ല വെൽവെറ്റ് പോലെയാണ് അതിൻ്റെ ഇലകളിരിക്കുന്നത്, നല്ല ഗ്ലേസിങ്ങാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഒടിച്ചു കുത്തി നമുക്ക് ബുഷിയായിട്ട് നിർത്താം. ഞാൻ പിന്നെ ഇപ്പോൾ ഇതൊരു ഹാങ് ചെയ്തതുപോലെ റൗണ്ടിൽ ഇങ്ങനെ നിർത്തിയേക്കുന്നതാണ്. ഇത് നമ്മുടെ ബോൾസ് വിരിക്കുന്ന കുറേ ഭാഗങ്ങൾ. നമ്മുടെ ജെറേനിയാണ്. ജെറേനിയത്തിൽ ഒന്നും ഇപ്പോൾ പൂക്കളില്ല, മഴയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന് ഇതൊക്കെ നിറച്ച് പോകാവും. ഇതൊരു ക്യാറ്റൈസാണ്. ഇത് ഞാൻ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. ഇതിപ്പം നല്ല വലുതായി. അത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൽ തന്നെ റംബൂട്ടാൻ്റെ ഒരു മരമാണ്. ഇതിലിപ്പം നിറച്ച് കായുണ്ട്. ഇത്തിരി കായ് ഇപ്രാവശ്യം പൊഴിഞ്ഞു പോയി, പഴുത്തു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ല തണലായതുകൊണ്ട് ഞാൻ ഇവിടെയും ഹാങ്ങിങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. മരത്തേൽ ഒരു ചെറിയ കമ്പിയൊക്കെ വെച്ച് അതേലും ഹാങ്ങിങ്ങുകൾ തൂക്കി ഇട്ടിട്ടുണ്ട്. ഹാങ്ങിങ് ആകുമ്പോൾ തണൽ വേണമല്ലോ, അതിനപ്പം നന്നായിട്ട് കിടന്നോളൂ. ഇത് നമ്മുടെ കലാത്തിയയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഞാൻ വെച്ചേക്കുന്നതാണ്. ഇത് നല്ലൊരു ഇലച്ചെടിയാണ്, ബുഷിയായിട്ട് നമുക്ക് നിർത്താം. നല്ല ഭംഗിയാണ് ഇല കാണാൻ. പേരറിയത്തില്ല. ഇത് കലാടിയം. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി. നമ്മൾ വഴിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഓടിച്ചുകൊണ്ട് വന്ന്, മോൻ പോയപ്പോൾ ഓടിച്ചുകൊണ്ട് വന്നതാണ്. അതുപോലെ ഇതും ഒരു ചേമ്പിൻ്റെ, ഇതൊക്കെ നാട്ടൻ പ്രദേശമൊക്കെ കാണുന്നതാണ്. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പം എടുത്തുകൊണ്ട് പോകുന്നതാണ്. നല്ലതാണ് അത് വളർന്നു വരുമ്പോൾ. ഇത് നല്ലൊരു ഇലച്ചെടിയാണ്, എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഇത് ഞാൻ ബുഷിയായിട്ട് വെട്ടി വെട്ടി നിർത്തിയേക്കാണ്. ഇച്ചിരി നീണ്ടു പോകുന്ന ഒരെണ്ണമാണ്, ഞാനത് വെട്ടി വെട്ടി ബുഷിയായിട്ട് നിർത്തിയേക്കുന്നതാണ്. ഇത് നമ്മുടെ ഡിഫൻ പാച്ചിയ. ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി എനിക്കുണ്ട്. ഇത് നല്ലൊരു ഇലച്ചെടിയാണ്, രണ്ട് കളർ, രണ്ട് സൈസാണ്. ഇതുമൊക്കെ നമുക്ക് ചട്ടയിൽ, ഇതൊക്കെ ഞാൻ കവറിനകത്താണ് വെച്ചേക്കുന്നത്. ഇതും അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്, നല്ല ഗ്രീനാണിത്. ഇത് ട്രസീനയുടെ ഒരു തൈയാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നമുക്ക് ഹാങ് ചെയ്തിടാം, അതുപോലെ ബുഷിയായിട്ട് നിർത്താം. നല്ല ഇലയാണ്, നല്ല കളറാണ്.
ഇതും ഡിപ്പൻ പാച്ചിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ജേക്കോബിന എന്നാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് നിറച്ച് പൂക്കളുണ്ടാവും. ഇത് ഇച്ചിരി പൊക്കത്തിൽ വെട്ടി വിട്ട് കഴിഞ്ഞ് പൊക്കത്തിൽ പോയതാണ്. ഇനി ഈ പൂവ് കഴിയുമ്പോൾ വീണ്ടും അത് വെട്ടിവിടും. എന്നാലിത് നല്ല പൊക്കം വെക്കുന്നത്. ചട്ടിയിലൊക്കെ ആണെങ്കിൽ പൊക്കം അധികം വെക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ നിലത്താണ് നട്ടു വെച്ചിരിക്കുന്നത്. ഇത് ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. അതൊക്കെ ഞാൻ അവിടെ ഇച്ചിരി മാറിയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് പൂവില്ല കേട്ടോ. പൂ ഇനിയിപ്പം വെയിലാകുമ്പോഴത്തേന് ഇതിലൊക്കെ നിറയെ പൂവുണ്ടാവും. ഇവിടെ പിരിച്ചു വെച്ചതാണ് എല്ലാം. ഇത് വാട്ടർ കാബേജ് ആണ്. നാട്ടിലൊക്കെ തോട്ടിലും കണ്ടത്തിലും ഒക്കെ കിടക്കുന്നതാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ കണ്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കാണാൻ നല്ല ഭംഗി പോലെ തോന്നിയപ്പോൾ എടുത്തുകൊണ്ട് വന്ന. ഇത് നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും അറിയത്തില്ല. ഡെവിൾ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഗ്രീ ഇത് ഒരു വെരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ തനി ഗ്രീനും ഉണ്ട്. ഇത് നമ്മുടെ നാടൻ വെർബീനിയ. ഇതൊക്കെ കട്ട് ചെയ്ത് നിർത്താറായി. ഇനിയിപ്പം മഴ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത്. ഇത് ഒരു ഒത്തിരി കുട്ടികളുണ്ടാകുന്നതിന് മില്യൺ ചിൽഡ്രനോ മില്യൺ മദറോ എന്തോ എങ്ങനെയോ പറയുന്നൊരു പേര്. എന്താ അത് ശരിക്കും അറിയത്തില്ല. അതിൻ്റെ പേര് നിറച്ച് ഇത് ഇതേ തന്നെ ഇല മുളച്ചിന്ന് പറയും. ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെ ഇതേലും ഇങ്ങനത്തെ അരികിലിങ്ങനെ ഇതുണ്ടാവും. ഇത് സീഡം പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. നല്ല രസമാണ്. ഇത് ഹാങ് ചെയ്തിടാൻ ഞാനിപ്പോൾ ഇത് ഹാങ് ചെയ്തിട്ടില്ല. ഹാങ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കുറേ ചട്ടിയിലാക്കി ഒരേ ഇത് ഡിസൈനിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഇതുണ്ട്. ഇത് ഓർണമെൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് പൈനാപ്പിൾ കുഞ്ഞ് പൈനാപ്പിൾ നല്ല ഭംഗിയിലുണ്ടായി വരുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ വെർബീന ഹൈബ്രിഡ് നിറച്ച് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറ്. ഇവയ്ക്ക് നല്ല വെയിൽ വേണം കേട്ടോ. മഴ ഇതിനത്ര പറ്റിയതുമല്ല. അതുപോലെ ഇതും ഒരു പ്ലാന്റിൻ്റെ പേരറിയത്തില്ല. വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നൊരു പ്ലാന്റാണ്. ഇതുവരെ അതിന് തൈയൊന്നും വന്നിട്ടില്ല. അത് ബ്ലീഡിങ് ഹാർട്ട് വൈന്. ഇപ്പോൾ പൂവായി വരുന്നേ ഉള്ളൂ. നിറയെ ഇനിയിപ്പോൾ ഇതങ്ങ് കൊലകുത്തിയ പോലെ പൂക്കളാകും. മേളോട്ടൊക്കെ നിറച്ച് പൂക്കളുണ്ടായി വരുന്നുണ്ട്. ഇതും ഡബിൾസ് ബോണാണ്. ഇതിൻ്റെ ഗ്രീനാണ്. ഇത് നമ്മളിപ്പോൾ എവിടെ കണ്ടതിൻ്റെ വെരിഗേറ്റഡിൻ്റെ ഗ്രീൻ കളറ്. ഇത് പേർഷ്യൻ ഷീൽഡ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനും. ഇതിപ്പോൾ ഇച്ചിരി പൊങ്ങിപ്പോയി. അത് കട്ട് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ ബുഷിയായിട്ടത് വളർന്നു വരും. ഇത് നമ്മുടെ ഫെന്നിവർത്ത് നമുക്ക് വെള്ളത്തിലും വളർത്താം മണ്ണിനകത്തും വളർത്താം. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലുമൊക്കെ പാത്രം കിട്ടുവാണെങ്കിൽ അതിനകത്ത് വെച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്ത് കണ്ടു. ഇത് വെള്ളത്തിനകത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. നല്ലതായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിടെ വെച്ച ഒരു പ്ലാന്റാണ്. ഇത് സിങ്കോണിയം. അതിൻ്റെ ഒരു ബ്ലാക്ക് കളറ് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാണ്. പടരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് റഹിയോ പ്ലാന്റ് എന്നും പറഞ്ഞ് നമ്മുടെ സാധാ ഒരു ഇത് കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചതാണ്. ഇതിപ്പം ആയി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ വാട്ടർ കാബേജ്. പിന്നെ സിങ്കോണിയത്തിൻ്റെ കുറേ വെറൈറ്റി ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ പിലിയാകുമ്പോൾ ഞാൻ കാണിച്ച ആ പിലിയ തന്നെ സ്പൈഡർ പ്ലാന്റ്. ഇത് നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് നിൽക്കും. പക്ഷേ പിള്ളേരുള്ളിടത്തൊന്നും അടുത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ഇതിന് ഈ മോനെയുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ മേത്ത് കൊള്ളു. അത് കാരണം ഇച്ചിരി അകത്തി വെച്ചിരിക്കുന്നത്. ഇത് വെരിഗേറ്റഡ് പെപ്പറോമിയാണ്. ഇത് പോൾക്കാഡോട്ടം എന്ന് പറയുന്ന ചെടി. ഇതിപ്പോൾ ഇച്ചിരി പൊങ്ങിപ്പോയി. അതും വെട്ടി നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇതും അതിൻ്റെ വേറൊരു റെഡ് കളറ്. ഇതിനിപ്പോൾ കുറേ കളറേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഒരു ഇലച്ചെടിയാണ്. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ. ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെ ഇതാണ്.
അത് നമ്മുടെ ജെറേനിയം. ജെറേനിയം ഇപ്പോൾ പൂവിട്ടിട്ടില്ല, പൂവായി വരുന്നേ ഉള്ളൂ. ഇനി ഇത് പൂവാകണമെങ്കിൽ ഇച്ചിരി കൂടെ കഴിയും, കാരണം വെയിലൊക്കെ ആയി വരുമ്പോഴത്തേന്. അത് പെപ്പറോമിയാണ് ഇരിക്കുന്നത്, വെരിഗേറ്റഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. പെപ്പറോമിയൊക്കെ നല്ല പക്ക ഇൻഡോർ പ്ലാന്റ്സുകളാണ്, അകത്ത് വെച്ചാൽ എത്ര നാൾ വേണേലും ഇരിക്കും. അത് സാൽവിയ എന്ന് പറയുന്ന ചെടിയാണ്, അധികം ആയിട്ടില്ല. ഇത് അതിൻ്റെ തന്നെ റോസ് കളറാണ്, ഇത് പൂവായി വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നഴ്സറികളിലൊക്കെ ട്രെൻഡായിട്ട് വരുന്നുണ്ട്, ബാത്റൂം ബബിൾസ് എന്നും പറഞ്ഞ ചെടി. ഇതെനിക്ക് പണ്ട് തൊട്ടുള്ള ഒത്തിരി കാലങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ചെടിയാണിത്. ഇതൊരു സക്കുലൻ്റാണ്, നല്ല ബുഷിയായിട്ട് ഇത് വളർന്നു വരും. ഞാനിപ്പോൾ ഇതെല്ലാം ഈയിടെ ഒടിച്ചു വെച്ചതാണ് കിളിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ജേഡ് പ്ലാന്റ്. ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്, അതും ബിഗോണിയ. ഇത് ഫേണാണ്, അത് ബിഗോണിയാണ്. ഈ ബിഗോണിയ നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാവുന്ന പറ്റിയ ഒരു ബിഗോണിയാണ്. ഹാങ് ചെയ്തിട്ടാലും കിടക്കും. ബിഗോണിയക്കൊക്കെ നല്ല ഷെയ്ഡ് വേണം, എന്നാൽ അത്യാവശ്യം വെളിച്ചവും വേണം. ഇതും ബിഗോണിയയുടെ ഒരു ആണ്, വാട്ടർ കാബേജ് എന്ന് പറയും. ബിഗോണിയയ്ക്ക് ഒത്തിരി പേരുകളുണ്ട് കേട്ടോ, എനിക്ക് എല്ലാ പേരുകളൊന്നും അറിയത്തില്ല. ഇതും ബിഗോണിയ തന്നെ, നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ബിഗോണിയ. നല്ല പൂവാണ്, നല്ല റോസാപ്പൂ പോലെ. ഇതും ഇതും കളർ മാറി, അതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട്. അത് ഫിലോഡെൻഡ്രോൺ, അതും ബിഗോണിയയുടെ ഇല തന്നെ. നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലയും കാണാൻ. ഇതിപ്പോൾ ചട്ടി അങ്ങ് നിറഞ്ഞു വരും. ഇത് ഇതും ബിഗോണിയ തന്നെയാണ്, വൈൻ ബിഗോണിയ അങ്ങനെയാണ് അതിൻ്റെ പേര്. ഇത് നമുക്ക് ഹാങ് ചെയ്ത് വിടാം. അപ്പോൾ ഇതിനിപ്പോൾ ഒരു വലയൊക്കെ ചുറ്റി കൊടുക്കണമെന്ന് ഓർത്തിരിക്കുന്നു. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് നമുക്ക് പല ഷേപ്പിലൊക്കെ റെഡിയാക്കി വെക്കാവുന്ന ഒരു ചെടിയാണ്. ഇത് വാട്ടർമെല എന്ന് പറയുന്ന ഒരു പെപ്പറോമിയാണ്. ഇത് സിൽവർ കളറ്, അത് നല്ല ഗ്രീൻ കളറ്. ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ഒരു ബ്ലാക്കും ഒക്കെ ഉണ്ട്. അത് നല്ല റെഡ് കളറാണ്. അതും പെപ്പറോമിയയുടെ വേറൊരു വെറൈറ്റി. അത് ബിഗോണിയാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ലീഫ് വെച്ച് കിളിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ലീഫ് എല്ലാം ലീഫ് വെച്ചതാണ്, അതിപ്പോൾ അതേ കിളിർത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ലീഫും മേടിക്കാനൊക്കെ കിട്ടും ഇപ്പോഴേ. ഇത് ഇംഗ്ലീഷ് ഐവി. ഇംഗ്ലീഷ് ഐവി ഞാനിവിടെ ഇത് ഒരു കമ്പിയിലിങ്ങനെ ചുറ്റി കൊടുത്തേക്കുവാണ്. മേളിലോട്ട് കയറാൻ അധികം ആയിട്ടില്ല, കിളിർത്ത് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഡിസ്റ്റഡിയ, അതും ഞാൻ ഇതുപോലെ ഒരു കമ്പയിൽ ചുറ്റി കൊടുത്തേക്കാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നേഴ്സറി പോയപ്പോൾ പൂ കണ്ടപ്പോൾ മേടിച്ച ആ പൂ പേരറിയത്തില്ല, നല്ല രസം പോലെ തോന്നി. ഇത് നമ്മുടെ ഈ പൂവുണ്ടാകുന്ന ബിഗോണിയാണ്, ഇനിയിപ്പോൾ പൂവുണ്ടായിട്ടില്ല. ഇത് സൈക്ലാമിൻ എന്ന് പറയും, നല്ല വൈറ്റ് കളറിലൊരു പൂവുണ്ടാകും, നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു ചെടിയാണ്. അതെ, ഇതൊരു സക്കുലൻ്റാണ്, നിറച്ച് തിങ്ങി വളർന്നു വരും, ആയി വരുന്നേ ഉള്ളൂ. ഇതും ഒരു സക്കുലൻ്റാണ്, വെരിഗേറ്റഡ് ഇലയായിട്ട് ചെറിയൊരു പൂവുണ്ട് അതിന്. ഈ ചട്ടി ഇത് ഞങ്ങളിവിടെ ഹോൾസെയിൽ വിലയ്ക്ക് മേടിച്ചതാണ്. ഇവിടെ കടയിലൊക്കെ അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ റീറ്റെയിലിന് ഇതിന് 80-85 രൂപയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതിന് 30 രൂപയ്ക്കാണ് ചട്ടി കിട്ടിയത്. നമ്മുടെ മൾട്ടിപ്പെറ്റിൽ നമ്മുടെ ബോൾസ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് പൊട്ടറ്റോ വെയിൻ. പൊട്ടറ്റോ വെയിൻ്റെ ഗ്രീൻ കളറും ഉണ്ട്, എനിക്ക് ഗ്രീൻ കളറില്ല. ആഫ്രിക്കൻ വയലറ്റ്,
ഇത് ബ്രൊമെലിയാർസ് എന്ന് പറയുന്ന ചെടിയാണ്. ബ്രൊമെലിയാർസിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇതിലൊരു പൂവുണ്ടാവും, നല്ല പൂവുണ്ടാവും. അത്ര ഒരു രണ്ട് മൂന്ന് മാസത്തോളം വാടാതെ നിൽക്കുന്ന ഒരു പൂക്കളാണ് ഇതിന്. ഇതും ഡെവിൾസ് ബോണ്ട് എന്ന് പറയുന്ന ആ ചെടിയുടെ തന്നെ ഒരു പുതിയ പതിപ്പാണിത്. ഇതും ബ്രൊമെലിയാർസ് തന്നെ. അതും ബ്രൊമെലിയാർസ്. ബ്രൊമെലിയാർസിൻ്റെ കൂടുതലും നമുക്ക് ലീഫ് കണ്ടാണ് ഇത് എടുക്കുന്നത്, പൂക്കളല്ല. ഇതും ബിഗോണിയ വാട്ടർ കാബേജ് എന്ന് പറയും. എന്നിട്ട് നല്ല പ്രില്ല് പോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. ഇതും ബിഗോണിയാണ്. ഇത് ഹാങ് ചെയ്ത് വരുന്ന ഒരു ബിഗോണിയാണ്. നിറച്ച് ഇത് കണ്ടതിൻ്റെ ഇതിൻ്റെ ഇതെടുത്ത് നമുക്ക് തൈകളാക്കാം ഇങ്ങനെ. കണ്ടോ, ഇത് നമ്മുടെ പിറ്റൂണിയാണ്. പിറ്റൂണിയുടെ പൂക്കളൊക്കെ ഇപ്പോൾ പോയി, നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഇതൊരു ഹാങ് ചെയ്തിടാവുന്ന ചെടിയാണ്. ഇത് നമ്മുടെ ജെറേനിയ ഹാങ് ചെയ്തിടാവുന്ന നല്ല പൂവാണ്. ഇപ്പോൾ വിരിഞ്ഞു തുടങ്ങിയ പൂവും. ഇതൊക്കെ കഴിഞ്ഞ ദിവസം കമ്പൊടിച്ച് വെച്ച് കിളുത്ത് വരുന്നതാണ്. ഇത് ജെറേനിയത്തിൻ്റെ തന്നെ വേറൊരു കളറ്. അതും ബിഗോണിയ തന്നെ. അതല്ല ബിഗോണിയുടെ എന്ന് തന്നെ. ഇത് ബിഗോണിയുടെ ബിഗോണിയുടെ ലീഫിനാണ് ഭംഗി കൂടുതൽ. ഇത് ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വെച്ചതായേ ഉള്ളൂ, ആയി വരുന്നതേ ഉള്ളൂ. ഇത് അഗ്ലോണിമ. ഇത് ബിഗോണിയുടെ തന്നെ. ഇതും ബിഗോണിയാണ്. ഇതിനൊക്കെ നല്ല വിലയുള്ള ബിഗോണിയാണ്. ഇത് ജാഡ് പ്ലാന്റ്. ഇതൊക്കെ ഞാൻ അന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫിലോഡെൻഡ്രോൺ. ഇത് ബിഗോണിയാണ്. ഇതൊക്കെ സെറ്റ് ഔട്ടിലാണ് വെച്ചേക്കുന്നത്. ഇത് ബിഗോണിയാണ്. ഇതെല്ലാം ബിഗോണിയുടെ ഒരു ഇതാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ എപ്പോഴും ഞാനിങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഏത് പ്ലാന്റും ഞാൻ ചെടികൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അത് പ്ലാന്റ്സ് വെക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. ഇത് ഞാൻ അവിടെ ഒരു ഇല നട്ട് പിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മദർ പ്ലാന്റാണ് ഇത്. ഈ ഇല നട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇതേ നിന്ന് തൈകൾ പൊട്ടിക്കെടുക്കും. അത് സക്കുലൻ്റാണ്. അത് ഇത്തിരി ഹാങ്ങിങ് വെച്ചേക്കുന്നതാണ്. ഇതും ബ്രൊമെലിയാർസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇലയുടെ ഭംഗിയാണ് ഇതിനൊക്കെ കൂടുതൽ. ഇതൊക്കെ നല്ല വിലയുള്ള ബിഗോണിയാണ്. ഇത് ഇതൊക്കെ വളർന്നു വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറുകൾ കാണാൻ. ഇതിപ്പോൾ ചെറുത് മേടിച്ചു, ചെറുത് തന്നെ നല്ല വിലയായി മേടിച്ചപ്പോൾ. കൊച്ചുകുടിയെ ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇതിന് നല്ലവണ്ണം ലോങ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ദിവസം വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.